ഇന്ന് ജനുവരി 10 വിവിധ സിനിമകളുടെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യത്തെ സിനിമ വിശാൽ നായകനെത്തിയ ലാത്തി എന്ന സിനിമയുടേതാണ്. ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്കെത്തി. ഇപ്പോഴത്തെ സിനിമ തിയേറ്ററുകളിലേക്കെത്തി കൃത്യം ഒരു മാസത്തിനുള്ളിൽ ടിവിയിൽ സംപ്രേഷണം ചെയ്യാൻ തുടങ്ങുകയാണ്. സിനിമയുടെ സൺ ടിവി പ്രൊമോ ഇതിനോടൊപ്പം തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അടുത്തയാഴ്ച സിനിമ ടിവിയിൽ സംപ്രേഷണം ചെയ്യും. ഈ വരുന്ന ഞായറാഴ്ചയോ അതല്ലെങ്കിൽ അടുത്തയാഴ്ചയോ സൺ നെസ്റ്റ് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യും. രണ്ടാമത്തെ അപ്ഡേറ്റ് മറ്റൊരു തമിഴ് ക്രിസ്മസ് റിലീസ് സിനിമ കൂടിയായ കണക്ട് എന്ന സിനിമയുടേതാണ്. നയൻതാര നായിക വേഷത്തിലെത്തിയ സിനിമ ഒരു ഹൊറർ ത്രില്ലർ സിനിമ കൂടിയാണ്. ക്രിസ്മസ് റിലീസായിട്ട് എത്തിയ സിനിമ ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഉറപ്പായിട്ടുണ്ട്. സിനിമ നെറ്റ്ഫ്ലിക്സ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയായിരിക്കും ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുക. മൂന്നാമത്തെ അപ്ഡേറ്റ് മലയാളത്തിൽ നിന്നാണ്. ഒമർ ലുലു സംവിധാനം ചെയ്ത് എ സർട്ടിഫിക്കറ്റ് ലഭ്യമായ ഇർഷാദ് നായകനെത്തിയ സിനിമയുടെ പേര് നല്ല സമയം എന്നാണ്. സിനിമയുടെ ഒ ടി ടി അപ്ഡേറ്റ് നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചതുപോലെ തന്നെ ആമസോൺ പ്രൈമിലൂടെ ഈ മാസം ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇന്ന് സിനിമയുടെ സംവിധായകൻ അടുത്തൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് കൂടി സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുകയാണ്. നല്ല സമയം ഒ ടി ടി റിലീസ് തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് ഏറ്റവും പുതിയ പോസ്റ്റിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ ഒ ടി ടി റിലീസ് തീയതി അറിയാനായിട്ടും ഒഫീഷ്യൽ ഒ ടി ടി റിലീസ് അപ്ഡേറ്റിനായിട്ടും. നാലാമത്തെ അപ്ഡേറ്റും മലയാളത്തിൽ നിന്നാണ്. വീഗം എന്നാണ് സിനിമയുടെ പേര്. ഷീലു എബ്രഹാം ഒപ്പം തന്നെ ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ് തുടങ്ങിയവരൊക്കെ പ്രധാന റോളുകളിലെത്തിയ ത്രില്ലർ സിനിമയുടെ ഒ ടി ടി അവകാശങ്ങൾ C5 ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ ആഴ്ച ഒ ടി ടി റിലീസ് ചെയ്യാനിരിക്കുന്ന C5 ഏറ്റവും പുതിയ സിനിമ തട്ടാശ്ശേരി കൂട്ടത്തിന് ശേഷം അടുത്തതായിട്ട് C5 റിലീസ് ചെയ്യുന്ന സിനിമയാണ് വീഗം എന്ന സിനിമ. ഈ ജനുവരി മാസം അവസാനം അതല്ലെങ്കിൽ ഫെബ്രുവരിയിലെ ആദ്യ ആഴ്ച സിനിമ ഒ ടി ടി റിലീസ് ചെയ്യും. അഞ്ചാമത്തെ അപ്ഡേറ്റ് മറ്റൊരു മലയാളം സിനിമ കൂടിയായ എന്നാലും എൻ്റെ അളിയ എന്ന സിനിമയാണ്. ചിത്രം കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്കെത്തി. മികച്ച കളക്ഷനുമായിട്ട് തിയേറ്ററുകളിൽ മുന്നേറുന്ന സുരാജ് വെഞ്ഞാറമ്മൂട് നായകനെത്തിയ സിനിമയാണ്. ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച സിനിമയുടെ ഒ ടി ടി അവകാശങ്ങൾ ആമസോൺ പ്രൈം സ്വന്തമാക്കിയെന്നാണ് വിവരം. ഫെബ്രുവരി മാസം സിനിമ ഒ ടി ടി റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. അടുത്ത അപ്ഡേറ്റ് ബോളിവുഡിൽ നിന്നും. നേരത്തെ പൂജ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ വിക്രം വേദ എന്ന റീമേക്ക് സിനിമയാണ്. ഹൃത്തിക് റോഷൻ, സൈഫ് അലി ഖാൻ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി. മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ ഒ ടി ടി റിലീസ് ചെയ്തിട്ടില്ല. ഒരു പക്ഷേ ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്യപ്പെട്ട വമ്പൻ താരങ്ങളുടെ സിനിമകളിൽ ഇതുവരെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെടാത്ത ഏക സിനിമ വിക്രം വേദ തന്നെയായിരിക്കും. വൂട്ട് സെലക്ട് ഒ ടി ടി റൈറ്റ് സ്വന്തമാക്കിയ സിനിമ ഇക്കഴിഞ്ഞ January 9 ഒ ടി ടി റിലീസ് ചെയ്യുമെന്നായിരുന്നു ഏറ്റവും അടുവിലെ ലഭ്യമായ വിവരം. എന്നാൽ അന്നും സിനിമ ഒ ടി ടി റിലീസ് ചെയ്യാതെ പോകുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഇനി എന്നും ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു അപ്ഡേറ്റും എവിടെയുമില്ല. എന്തായാലും ഇനി ഒ ടി ടി റിലീസ് പ്രഖ്യാപനമില്ലാതെ സിനിമ വരുന്നതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അവസാനത്തെ അപ്ഡേറ്റ്, നിലവിൽ തിയേറ്ററുകളിലെ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം നടത്തുന്ന മലയാളം സിനിമ കൂടിയായ മാളികപ്പുറം എന്ന സിനിമയുടേതാണ്. ഉണ്ണിമുകുന്ദൻ നായകനെത്തിയ ബ്ലോക്ക് ബസ്റ്ററിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന മാളികപ്പുറം എന്ന സിനിമയുടെ ഒ ടി ടി അവകാശങ്ങൾ നേരത്തെ തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിരുന്നു. ചിത്രം അടുത്ത മാസം ഫെബ്രുവരി മാസം പകുതിയോടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലെ മലയാളം ഉൾപ്പെടെയുള്ള പാനന്തൻ ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ കാത്തിരിക്കാം മാളികപ്പുറത്തിനായിട്ട്. കൂടുതൽ ഇതുപോലുള്ള ഒ ടി ടി അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.